STHREE ആണ് കാണുന്നത്. ആൺ ബുള്ളറ്റുകൾ അരങ്ങുവാണിരുന്ന നിരത്തിൽ പെൺമയുടെ കരത്തിലൂടെ പുതിയ പാത തെളിയിക്കുകയാണ് ഷൈനി രാജ്കുമാർ. കന്യാകുമാരി മുതൽ കശ്മീർ വരെ യാത്ര ചെയ്തും പുരുഷ കുത്തകയായിരുന്ന അയൺ ബട്ട് പുരസ്കാരം കരസ്ഥമാക്കിയും ഒരേ സമയം അഭിമാനവും ഒപ്പം അത്ഭുതവുമാവുകയാണ് ഷൈനി. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അവസാനിപ്പിക്കുക എന്ന സന്ദേശവും ഷൈനിയുടെ യാത്രകളുടെ മറ്റൊരു ലക്ഷ്യമാണ്. ഷൈനിയാണ് 24 STHREE-ൽ അതിഥി. ആദ്യം നമുക്ക് ഷൈനിയെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട് കാണാം. നഴ്സറിയിൽ പഠിക്കുന്ന പ്രായത്തിൽ തുടങ്ങിയതാണ് ബുള്ളറ്റുകളോടുള്ള പ്രണയം. വളർന്നതോടെ ബുള്ളറ്റ് കണ്ടാൽ ഒന്ന് തൊടാനും അതിലൊന്ന് സഞ്ചരിക്കാനുമൊക്കെ കൊതിച്ചു. അതോടെ അഹങ്കാരിയെന്നും തന്നിഷ്ടകാരിയുമെന്നുള്ള പേരുകൾ പലരും ചാർത്തിക്കൊടുത്തു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കുന്നത്. പഠനം കഴിഞ്ഞ് ഉത്തർപ്രദേശിൽ അധ്യാപികയായി ജോലി നേടി. പിന്നീട് ഡൽഹി പോലീസിൽ കോൺസ്റ്റബിളായി സേവനം. അവിടെ വച്ചാണ് ബുള്ളറ്റുകൾ കൂടുതലായി ഓടിക്കാനുള്ള അവസരം കൈവരുന്നത്. ബുള്ളറ്റ് ഭ്രമം തലയ്ക്ക് പിടിച്ചപ്പോൾ ജോലിക്ക് സഡൻ ബ്രേക്ക് ഇട്ടു. 2007-ഓടെ ജോലിയിൽ നിന്ന് നീണ്ട അവധിയെടുത്ത് കേരളത്തിൽ തിരിച്ചെത്തി. പിന്നീടങ്ങോട്ട് വലുതും ചെറുതുമായ യാത്രകൾ, ബുള്ളറ്റിനോടും യാത്രകളോടുമുള്ള പ്രണയം പിന്നീട് പെൺകുട്ടികൾക്കായി ഒരു ബുള്ളറ്റ് ക്ലബ്ബ് തുടങ്ങാനുള്ള പ്രേരണയായി. അതോടെ ഷൈനി രാജ്കുമാർ എന്ന സ്ത്രീ ശ്രദ്ധേയയായി. കന്യാകുമാരിയിൽ നിന്ന് കർദുംഗ്ലേ പാസ് വരെ 12,000 കിലോമീറ്റർ സഞ്ചരിച്ചതോടെ ഷൈനി വാർത്തകളിലും നിറഞ്ഞു. ചെറുപ്പത്തിൽ സ്പോർട്സിൽ സജീവമായിരുന്ന ഷൈനിയുടെ പ്രധാന ഇനം അത്ലറ്റിക്സ് ആയിരുന്നു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഭാഗമായി രാഷ്ട്രപതിയുടെ മെഡലും ഷൈനി നേടി. ഒന്നിനെയും പേടിച്ച് പിന്നോട്ട് പോകാൻ പാടില്ല എന്ന സന്ദേശമാണ് ബുള്ളറ്റിനെയും യാത്രകളെയും പ്രണയിക്കുന്ന പെൺകുട്ടികളോട് ഷൈനിക്ക് പറയാനുള്ളത്. സ്വന്തമായി 11 വാഹനങ്ങളുണ്ട് ഷൈനിക്ക്. അതിൽ 5 എണ്ണവും ബുള്ളറ്റാണ്. യാത്രകൾ കൊണ്ട് കുറച്ചുപേരെയെങ്കിലും ബോധവൽക്കരിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം ഷൈനിയുടെ യാത്രകൾക്ക് കുതിപ്പ് കൂട്ടുന്നു. ഡോൺലെസ് റോയൽ എക്സ്പ്ലോറർ എന്ന ബുള്ളറ്റ് ക്ലബിലൂടെ പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് ഇംപോസിബിൾ എന്ന വാക്കിന് വിലങ്ങിടുകയാണ് ഷൈനി എന്ന ബുള്ളറ്റ് റാണി. 24 STHREE. ഷൈനി രാജ്കുമാറാണ് നമ്മുടെ അതിഥി. സ്വാഗതം ഷൈനി 24 STHREE-യിലേക്ക്. നമുക്കറിയാം, വളരെ ചെറുപ്പം മുതൽ ഷൈനിയുടെ ഒപ്പമുണ്ട് ഈ ബുള്ളറ്റും യാത്രകളും. ഏകദേശം 18 വർഷത്തോളമായി ബുള്ളറ്റിലുള്ള യാത്രകളും തുടരുകയാണ്. ബുള്ളറ്റ് എന്ന് വെച്ചാൽ ഷൈനിക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പം മുതലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ബുള്ളറ്റ് സ്വന്തമാക്കുക എന്നുള്ളത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കും, ബുള്ളറ്റ് കാരണമാണോ ട്രാവലിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ട്രാവലും ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ട്രാവല് പോയിരുന്നത് പല വാഹനങ്ങളിലായിരുന്നു, ബസ്സിലായിരുന്നാലും ട്രെയിനിലായിരുന്നാലും പോയിട്ടുണ്ട്. പക്ഷേ ബുള്ളറ്റ് സ്വന്തമാക്കണം എന്നുള്ളത് എൻ്റെ സാധ്യമാക്കിയതിന് ശേഷം പിന്നെ ഞാനത് ട്രാവലുകളെല്ലാം തന്നെ ബുള്ളറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ബുള്ളറ്റും ഒപ്പം തന്നെ ആക്ടിവിസവും, അത് അധികം പരിചയമുള്ള കാര്യമല്ല. കാരണം ബുള്ളറ്റ് യാത്രകൾ ഒരുപക്ഷെ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം തടയാനുള്ള മാർഗം എന്നൊക്കെ രീതിയിലുള്ള സന്ദേശവുമായിട്ടാണ് പലപ്പോഴും ഷൈനിയുടെ യാത്രകൾ. എന്തുകൊണ്ടാണ് ആ ഒരു പാഷനും വിത്ത് ആക്ടിവിസം കൂടി ചേർന്നത്? ഞാൻ എനിക്കെൻ്റെ പാഷനായിരുന്നു ബുള്ളറ്റ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് സമൂഹത്തിൽ, ഞാൻ 2007-ലാണ് ആദ്യമായിട്ട് കേരളത്തിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി മീൻസ് ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു ബൈക്ക് എന്നുള്ളത് ഓടിക്കുന്നത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഒത്തിരിയധികം നെഗറ്റീവ് ആ ഒരു സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വേറൊരു പെൺകുട്ടിക്കും മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഈ പറയുന്ന സൊസൈറ്റി കാരണം അവർക്ക് പലതിനും മുന്നോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങി, എനിക്കെന്തായാലും എൻ്റെ ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ മറ്റു പെൺകുട്ടികളും ഇതുപോലെ ഇറങ്ങി വരണമെന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഒരാൾക്ക് മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിൽ, എല്ലാവർക്കും ഓടിക്കാമല്ലോ. അപ്പോൾ ഞാനൊന്ന് മാതൃകയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും വരാമെന്നുള്ള ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് എന്ത് പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും ഞാനതൊരു വിമൺ എംപവർമെൻറ്റ് എന്നുള്ള ഒരു രീതി തന്നെ മുൻകൈ എടുത്തത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം
സമൂഹത്തിൽ തന്നെ സ്ത്രീകൾ ഇപ്പം 6 മണിക്ക് ശേഷം അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും ഭയമാണ്, വീട്ടുകാർക്ക് വരെ എല്ലാവർക്കും ഭയമാണ്. പക്ഷേ ഞാൻ 6 മണി മുതൽ ഞാൻ 10, 11, 12 മണിക്കൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കയറിയിട്ടുള്ള സമയമുണ്ട്. കാരണം ആ ടൈമിലൊന്നും എനിക്കാരെയും അങ്ങനെ ഞാൻ ഭയന്ന് ജീവിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ മറ്റു പെൺകുട്ടികളും മീൻസ് പേടിയില്ലാത്ത ഒരു നാട്ടിൽ തന്നെ ജീവിക്കണമെന്നുള്ളൊരു മോഹം എനിക്ക് തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതിക്രമങ്ങളെല്ലാം തന്നെ പേടിയുള്ള പെൺകുട്ടികളിലാണ് കൂടുതലും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ പേടിയില്ലാത്ത കുറച്ച് പെൺകുട്ടികൾ, ഇച്ചിരി ബോൾഡായിട്ടുള്ള ഫിസിക്കലി മെൻ്റലി ബോൾഡായിട്ടുള്ള കുറച്ച് പെൺകുട്ടികൾ മുന്നോട്ട് വരണമെന്ന് കരുതിയിട്ടാ ഞാൻ ഈ പറയുന്ന എന്ത് കാര്യങ്ങൾ ഞാൻ ചെയ്താലും തന്നെ ഞാനതിനൊരു കോസ് അല്ലെങ്കിൽ ഒരു വിമൺ എംപവർമെൻറ്റ് എന്നുള്ള ഒരു പോയിൻ്റ് വയ്ക്കാൻ മെയിൻ കാരണം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു ബുള്ളറ്റ് ക്ലബ്ബ് രൂപീകരിച്ചത്. അതായത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് വനിതകൾക്കായി ഒരു ബുള്ളറ്റ് ക്ലബ്ബ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു പ്രവർത്തനം, ഇത് സ്ത്രീ ശാക്തീകരണം എന്ന് തന്നെയായിരുന്നു അതിൻ്റെ ലക്ഷ്യം? അതെ. അതായത് ആദ്യമായിട്ട് ഞാൻ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ടോക്ക് എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ്, 2-wheeler റൈഡേഴ്സ് അസോസിയേഷൻ ഓഫ് വിമൺ ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രഷറായിരിക്കുന്ന എൻ്റെ ഒരു 2 സീനിയർ ചേച്ചിമാർ കൂടെ ജോയിൻ ചെയ്ത്, സന്ധ്യ എന്ന് ശോഭന എന്ന് പറഞ്ഞ് പേരുള്ള 2 പേര് കൂടെ ചേർന്നിട്ട് ഞങ്ങൾ ആദ്യം ഒരു ക്ലബ്ബ് 2015 സ്റ്റാർട്ട് ചെയ്തു. ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത് 2-wheelerലുള്ള എല്ലാ വാഹനങ്ങളും, ആക്റ്റീവ ഉൾപ്പെടെയുള്ള എത്ര CC ബൈക്കായിരുന്നാലും അതിലെല്ലാം ഉൾപ്പെടുന്നവരെ ചേർത്തിട്ടായിരുന്നു ആ ഒരു ക്ലബ്ബ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അതിൻ്റെ സെക്രട്ടറിക്കും മീൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കാരണം അവർ അതിൽ നിന്ന് നമ്മളൊന്ന് പിന്മാറി കുറച്ച് കാലം നിന്നപ്പോൾ എനിക്കിങ്ങനെ ഒരു മനസ്സിൽ ഐഡിയ തോന്നി, വീണ്ടും പെൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ പല പിള്ളേരും എൻ്റെ അടുത്ത് വന്ന് വണ്ടി പഠിക്കുന്ന കാര്യം ആഗ്രഹം പറയാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ അവരുടെ അടുത്ത് പറയുമായിരുന്നു, അപ്പം നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും പഠിച്ചിട്ട് വായോ, എന്നിട്ട് നമുക്ക് നിങ്ങൾ ഓടിക്കൂ എന്നൊക്കെ പറയുമായിരുന്നു. പിന്നീട് എനിക്കത് മനസ്സിലായെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ, മീൻസ് ഡ്രൈവിംഗ് സ്കൂളിൽ പോയാൽ അവരെല്ലാവരും പഠിപ്പിക്കുന്ന തന്നെ ആക്റ്റീവ പോലുള്ള വണ്ടി പഠിപ്പിക്കാനാണ് അവർ, മീൻസ് എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലും അങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് ഈ ബൈക്ക് പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എൻ്റെ അടുത്ത് നിരന്തരം വന്ന് സത്യം പറഞ്ഞാൽ കുറേയധികം ആൾക്കാർ ശല്യപ്പെടുത്തിയതുകൊണ്ടും പിന്നെ എൻ്റെ മനസ്സിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നി അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ട്രെയിനിങ് എന്നൊരു ഭാഗത്തിലോട്ട് ഇറങ്ങാനും, പക്ഷേ അതിൽ നിന്ന് നിന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ട്രെയിനിങ് കഴിഞ്ഞ് എല്ലാ പെൺകുട്ടികളും ചെന്ന് വീട്ടിലിരിക്കുകയോ ചെയ്യുന്നത്, കാരണം അവർക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു റൈഡ് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇപ്പോൾ കോളേജിൽ പോകും വരും എന്നുള്ളതല്ല, അത് അവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തോടൊപ്പം ഒന്ന് പോകാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു മീൻസ് ഇവിടെ അടുത്തുള്ള പൊന്മുടി തന്നെ പോകാൻ പോലും പെൺകുട്ടികൾക്ക് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ട്രെയിനിങ് കൊടുത്ത് വീട്ടിൽ വിടുകയല്ല, അവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ എങ്കിൽ ബുള്ളറ്റ്, കൂടുതലും പെൺകുട്ടികളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും തന്നെ ബുള്ളറ്റാണ് ഭയങ്കരമായിട്ട് താല്പര്യമുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു ആദ്യത്തെ ബുള്ളറ്റ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. ടോക്കും കേരളത്തിലെ ആദ്യത്തെ വിമൻ ക്ലബ്ബാണ്, ഡോൺലെസ് റോയൽ എക്സ്പ്ലോററും കേരളത്തെ ആദ്യത്തെ ബുള്ളറ്റ് ക്ലബ്ബാണ്. അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ 4 ജില്ലകളിലായി കേന്ദ്രങ്ങളുണ്ട് അല്ലേ? അതെ. ഇനി എങ്ങനെയാണ് കേരളത്തിൽ ഉള്ളത്? ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഉണ്ട്, കൊച്ചിയിലുണ്ട്, തൃശ്ശൂരുണ്ട്, കാലിക്കട്ടുണ്ട്. കാലിക്കട്ട് ഇപ്പോൾ 1 മാസം ആയിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇനി കേരളം മൊത്തം കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ 1-2 ജില്ലകൾ എത്രയും പെട്ടെന്ന് ഒന്ന് ആക്റ്റീവാക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കണ്ണൂർ, പാലക്കാട്, കൊല്ലം, 3 കുറച്ചധികം ലേഡീസ് ആയിട്ടുണ്ട്. എങ്കിലും ഒരു 10 എന്നുള്ളൊരു കണക്ക് വരുന്നതിനനുസരിച്ച് അവിടെ ഇനാഗ്രേഷൻ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഈ സ്ത്രീകൾ ബുള്ളറ്റ് ഓടിക്കുമ്പോൾ പൊതുവേ ഉള്ളൊരു ധാരണയുണ്ടല്ലോ, അവൾ ആണുങ്ങൾ ഓടിക്കുന്ന വണ്ടി ഓടിക്കുക എന്നൊക്കെയുള്ളൊരു വിമർശനമൊക്കെ കേട്ടിട്ടുണ്ടോ? അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുക എന്നൊരു സന്ദേശവും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടാവും, അതായത് ഈ യാത്രകൾ നടത്തി കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടാവും. നിരന്തരം കമൻറ്റുകൾ വരുന്നതാണ് എനിക്ക് FBയിൽ ഏറ്റവും അധികം കമൻ്റ് വരുന്നത്, ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ്, നിങ്ങളിങ്ങനെ ഒരു റൈഡ് നടത്തിയാൽ അതിക്രമം തടയാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത്രയാണ്. ഇപ്പോൾ ഞാൻ കാസർഗോഡ് ടു ട്രിവാൻഡ്രം ഞാൻ ചൈൽഡ് അബ്യൂസ് റൈഡ് നടത്തിയിട്ടുണ്ട്, അല്ലാതെ തന്നെ ഞാൻ ക്യാൻസർ അവയർനെസ്, അല്ലാതെ വിമൺ എംപവർമെൻറ്റ്, അങ്ങനെ ഒത്തിരി കോസ് റൈഡുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ
ഞാൻ പറയുന്ന വെറുതെ നമ്മൾ കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെ ഓടിച്ചു വരുന്നതിലല്ല കാര്യം. അതിനിടയ്ക്ക് നമുക്ക് എവിടെയൊക്കെ അതിൻ്റെ പ്രവർത്തന മേഖലകളുണ്ട്, ഏതൊക്കെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 5 ബ്രൗഷേഴ്സ് കൊടുക്കാൻ പറ്റുമോ, അത് നോക്കിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത്. ഞാൻ കന്യാകുമാരി ടു കാശ്മീർ പോയ സമയത്തും സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ ബസ് സ്റ്റാൻഡ്, പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട്, പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇറങ്ങി നിന്ന്, ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ബാനർ ഉണ്ടായിരുന്നു, ഞാൻ ബാനറുമായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ 15 August ഡൽഹിയിൽ തന്നെ വലിയൊരു റൈഡേഴ്സിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ ഈ ബാനറും കൊണ്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പലയിടത്തുള്ള റൈഡേഴ്സും അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന എനിക്ക് തോന്നുന്നു ആ ട്രോളുകളെ ഞാൻ എന്തോന്നാലും ഞാനത് മീൻസ് അവർക്ക് പറയാം, അവർ പറയട്ടെ, പക്ഷേ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടതാണ് കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള യാത്ര. അത് പ്രത്യേകിച്ചും അത് എടുത്തു പറയേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയാണ് അത്രയും ദൂരം യാത്ര ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. ഒപ്പം അതിൽ തന്നെ ഒരു സോഷ്യൽ കോസും കൂടി ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ സൗമ്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടിയായിരുന്നു ആ യാത്ര. ആ യാത്രയെക്കുറിച്ചൊന്ന് പറയാം. ഞാൻ ജൂലൈ മാസത്തിലാണ് 2017 സ്റ്റാർട്ട് ചെയ്യുന്നത്. പോകുന്ന സമയത്ത് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ 2 ബോയ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ യാത്ര എനിക്ക് എന്തായാലും അവരോടൊപ്പം ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ പോയി ഓടിച്ച് പോയി ഓടിച്ച് തിരിച്ചു വരാനായിരുന്നു പ്ലാൻ എടുത്തത്. അപ്പോൾ ലേ വരെ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. തിരിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് ലേയിൽ നിന്ന് ട്രിവാൻഡ്രം വരെയും തിരിച്ചു വന്നത്. കന്യാകുമാരി വന്നിട്ടാണ് ഞാൻ ട്രിവാൻഡ്രം വന്നത്. അപ്പോൾ വൺ സൈഡാണ് ഞാൻ ഫുള്ളായിട്ട് ഒറ്റയ്ക്ക് ഓടിച്ചത്. യഥാർത്ഥത്തിൽ K2K എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കന്യാകുമാരി കാശ്മീർ പോവുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ട്വൈസ് ഓടിച്ചു, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരും പോയി, അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചും ഓടിച്ചു. പക്ഷേ അതിൻ്റെ ലക്ഷ്യം മെയിൻ വിമൺ എംപവർമെൻറ്റ് തന്നെയായിരുന്നു. കാരണം എനിക്കതിൽ നിന്ന് പിന്നത്തേതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇന്ന് പല പെൺകുട്ടികളും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് നിൽക്കും, ചേച്ചി ഞങ്ങളുടെയൊക്കെ ഒരു ഡ്രീമാണ് ഇതുപോലെ ഒരു ഓൾ ഇന്ത്യ അല്ലെങ്കിൽ K2K എന്നുള്ള റൈഡ്, ഞങ്ങൾക്കും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവണം, എന്ത് ചെയ്യാൻ പറ്റും. കാരണം അവർക്കെല്ലാവർക്കും അവരുടെ ഉള്ളിൽ ഒതുങ്ങിക്കിടന്ന ആ ഒരു എന്താ പറയാനാ ഡ്രീം അവർക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. മീൻസ് ഒരാൾ മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമേ ബാക്കിൽ നിൽക്കുന്നവർക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു അവർക്ക് വേണ്ടിയിട്ട് ഒരു റോൾ മോഡലാകാൻ പറ്റിയത് തന്നെ എൻ്റെ ലൈഫിൽ ഞാനൊരു എന്താ പറയാനാ ഒരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ട്, അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം സ്ത്രീ എന്ന് പറയുന്നത് മീൻസ് എല്ലാവരും സമൂഹത്തിൽ 2 സ്ഥാനമാണ് തരുന്നത്. അപ്പോൾ ആ 2 സ്ഥാനം എന്ന് നമുക്കൊരു തുല്യത വേണം, ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ടുള്ള ആഗ്രഹം. കാരണം പരസ്പരം നമ്മൾ പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. അല്ലാതെ പുരുഷനില്ലാതെ സ്ത്രീയും സ്ത്രീയില്ലാതെ പുരുഷനും എന്നുള്ള ഒരു തത്വത്തോട് ഞാൻ യോജിക്കുന്നില്ല. രണ്ടുപേരും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. ഈ കന്യാകുമാരി മുതൽ കശ്മീർ വരെ എന്ന് പറയുമ്പോൾ 12,000 km അല്ലേ, അത് 42 ദിവസം എടുത്തിട്ടാണ് താണ്ടിയത്. ആ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഭയങ്കര ആശ്ചര്യം തോന്നുന്നൊരു യാത്ര തന്നെയാണ്. അതിൽ ഏറ്റവും വെല്ലുവിളി എവിടെയായിരുന്നു? ഞാൻ എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഈവനിങ്ങിലാണെങ്കിലും അന്ന് വൈകുന്നേരം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് യാത്ര തിരിച്ചില്ല, പിറ്റേന്ന് രാവിലെ ഏർലി മോർണിംഗിലാണ് തിരിച്ചത്. പക്ഷേ ഉച്ചയ്ക്കൊരു 2 കഴിഞ്ഞ സമയത്ത് നമ്മുടെ ട്രിവാൻഡ്രത്തിന് ഏറ്റവും അടുത്തുള്ള സ്ഥലം തന്നെയായ തിരുനെൽവേലിയിൽ വെച്ച് എനിക്കൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. മീൻസ് എൻ്റെ വണ്ടി ഫുള്ളായിട്ട് എന്താ പറയുക തകർന്നുപോയി. മീൻസ് എനിക്ക് പക്ഷേ ഞാൻ ആദ്യം വണ്ടി വന്ന് വീണു, ഞാനും ബാക്കിൽ നിന്ന് വീണു, ഡിവൈഡറിനകത്താണ് ഇടിച്ച് വീണത്. എൻ്റെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം ചാടി എണീറ്റ് നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈയും കാലും ഒക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കി, ചാടി നോക്കി, എന്നിട്ട് കഴുത്തൊക്കെ തിരിച്ചു നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഒടിവൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. സത്യം പറഞ്ഞാൽ ആ ടൈമിൽ ഞാൻ ഒത്തിരി മീൻസ് ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ എനിക്ക് ഈ യാത്ര പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എണീറ്റ് നിന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വയം, അപ്പോൾ എനിക്ക് ഇനി കാശ്മീർ കന്യാകുമാരി ടു ലേലഡാക്ക് പോകാൻ പറ്റുമല്ലോ, എൻ്റെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ആ വീണ സമയത്ത് തന്നെ ഞാൻ റോയൽ എൻഫീൽഡിലെ അന്നത്തെ കേരളത്തിൽ നിന്ന് സാറ് ട്രാൻസ്ഫർ ആയിട്ട് കർണാടകയിലോട്ട് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ബിനോ ജോബ് എന്ന് പറഞ്ഞിട്ട്. സാറിനെ ഞാൻ ഇതുവരെ വിളിച്ചു പോയി, സാർ എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി. കാരണം ഞാൻ പോകുന്ന മുമ്പ് തന്നെ റോയൽ എൻഫീൽഡിൻ്റെ അടുത്ത് മീൻസ് ഞാൻ ഇങ്ങനെ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്, എല്ലാ സപ്പോർട്ടും അവരെനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അവരുടെ അടുത്ത് ഇതുപോലെ പറഞ്ഞു, സാറ് പറഞ്ഞു എവിടെയാണ് നിൽക്കണേന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ വീണതിന് ശേഷം ഞാൻ നിൽക്കുന്ന സ്ഥലം പോലും എനിക്കറിയത്തില്ല. അപ്പോൾ സാറ് പറഞ്ഞു പക്ഷേ അതിനൊരു കാര്യം ചെയ്യ്, ലൊക്കേഷൻ ഒന്ന് അയച്ചു തരൂ. ആ ലൊക്കേഷൻ അനുസരിച്ച് സാറ് തന്നെയാണ് തിരിച്ച് വിളിച്ച് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഞാൻ തിരുനെൽവേലിക്ക്
ഇടയിൽ, അതായത് തിരുനെൽവേലിക്ക് മധുരയ്ക്ക് ഇടയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. ആ സ്ഥലത്താണ് ഞാൻ നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോഴാ ഞാൻ എവിടെയാണ് എനിക്ക് മനസ്സിലായത്. ഒരു 60 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വണ്ടി പിന്നെ എനിക്ക് ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. പിന്നെ റോയൽ എൻഫീൽഡിൽ നിന്ന് തന്നെ അവിടുത്തെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ഉള്ളത് തിരുനെൽവേലിയിലാണ്. തിരുനെൽവേലിയിൽ നിന്ന് 2 എക്സിക്യൂട്ടീവ്സ് വന്നു എൻ്റെ വണ്ടി അടുത്ത് ഒരു ഓട്ടോയിൽ കയറ്റി അവരുടെ ഷോറൂമിൽ കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ ഭയങ്കര എന്തു പറയാനാ, റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു സർവീസിനെ ഞാൻ ഭയങ്കരമായിട്ട് കാരണം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം പോലെ ആയിപ്പോയി. കാരണം എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് വണ്ടി അവർ നന്നാക്കി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഈ വൈകുന്നേരം ഒരു എനിക്ക് തോന്നുന്നു ഒരു 6 o'clock ആ ഒരു 7 o'clock ആ ഒരു ടൈമിലാണ് ഞാൻ വണ്ടി കൊടുക്കുന്നതെങ്കിലും പിറ്റേന്ന് എനിക്കൊരു 3 മണിയോടുകൂടെ തന്നെ അവർ ഫുൾ എനിക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ വണ്ടിയാക്കി എനിക്ക് അവർ തന്നു. ആ വണ്ടിയുമായിട്ടായിരുന്നു പിന്നെ എൻ്റെ യാത്ര. അതെ, ഒപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് അയൺ ബട്ട് പുരസ്കാരം അല്ലേ. അതൊരു 24 മണിക്കൂർ കണ്ണിമ ചുമ്മാതെയുള്ളൊരു യാത്ര, അത് നേടുന്ന അപൂർവം സ്ത്രീകളിൽ ഒരാളാണ് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ വനിതയായിരുന്നു. അതിനെ കുറിച്ചൊന്ന് പറ. അത് ആക്ച്വലി ഞാൻ അത് എടുക്കണമെന്നുള്ളത് ഒരു 3 വർഷത്തെ എൻ്റെ ഒരു ഡ്രീമായിരുന്നു. 3 വർഷം കൊണ്ട് ഞാൻ അതിന് ഓരോ വർഷം പ്ലാൻ ചെയ്യും അതെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് 24 മണിക്കൂറൊന്നും ഉറങ്ങാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനൊരു 9-10 മണിയാകുമ്പോൾ ഉറങ്ങിപ്പോകും. അപ്പോൾ ഞാൻ ഓരോ വർഷം ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും എനിക്ക് ഈ വർഷമെങ്കിലും പോയി എടുക്കണം എന്ന് പറയും. അപ്പോൾ പുള്ളി പറയും നീ നോക്ക്, നീ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ആദ്യത്തെ വർഷമായപ്പോൾ അവരുടെ അടുത്ത് ഞാൻ സമീപിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞു അതിനുവേണ്ടി എന്നെ പ്രൊമോട്ട് ചെയ്ത 2 വ്യക്തികളുണ്ട്. കാലിക്കറ്റ് സ്വദേശികളാണ്, വെപ്പാവി എന്ന് പറയുന്ന വിജീഷും ജ്യോതിഷ് ബാബു എന്ന് പറയുന്ന ജെ ബി, പുള്ളിക്കാരൻ ബാംഗ്ലൂരാണ്, പിന്നെ വിശ്വജിത്ത്. ഈ 3 പേരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി മോട്ടിവേഷൻ തരുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ആദ്യത്തെ വർഷവും പറഞ്ഞു, രണ്ടാമത്തെ വർഷവും ഞാൻ അവരുടെ അടുത്ത് പറയുന്നു ഞാൻ ഓക്കെ ആയില്ല, ഞാൻ ഓക്കെ ആയിട്ട് വരാം. പക്ഷേ 3-ാമത്തെ വർഷം ഞാൻ അതിന് എന്താ വെച്ചാൽ അത്രയും ഞാൻ പ്രിപ്പയർ ആയത്, ഞാൻ ഈ K2K കാശ്മീർ കന്യാകുമാരി യാത്ര കഴിഞ്ഞു വന്ന സമയത്ത് എനിക്ക് മീൻസ് ഒരാളിങ്ങനെ FB-യിലൊരു എന്നെ ട്രോളാൻ വേണ്ടി ഇട്ട പോസ്റ്റായിരുന്നു, 1000 കിലോമീറ്റർ നിനക്ക് ഉറങ്ങാതെ വണ്ടി ഓടിക്കാൻ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ എന്തിനാ ഇവർക്കൊക്കെ മറുപടി കൊടുക്കുന്നത്, അത് മറുപടി കൊടുക്കേണ്ടത് എപ്പോഴും നമ്മുടെ പ്രവൃത്തിയിലൂടെയാണല്ലോ. ഞാനതുകൊണ്ട് ഞാനതിനൊരു മറുപടിയേ കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ ആ വർഷം ഞാൻ ഇതുപോലെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് 3 വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്യല്ല, ഞാൻ ഈ വർഷം ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. നെയ് ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വർഷം എല്ലാ പ്രിപ്പറേഷനും കൂടെ നേരെ ബാംഗ്ലൂർ പോയി. ഞാൻ ആരെ അറിയിച്ചിരുന്നില്ല കേരളത്തിലെ, കാരണം ഞാൻ എടുത്തിട്ട് വന്നിട്ട് അറിഞ്ഞാൽ മതി എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. ഞാൻ നേരെ ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂർ ചെന്നു അതിന് വേണ്ടിയിട്ടുള്ള വണ്ടിയെല്ലാം സ്ക്രൂട്ടണി ചെയ്തു. എല്ലാ പണിയും JB-യുടെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്ത് അവരുടെ സർട്ടിഫിക്കേഷനോടുകൂടെ തന്നെ ഞാനത് ബാംഗ്ലൂരിൽ നിന്ന് പൂനെ, പൂനെ നിന്ന് ബാംഗ്ലൂർ 24 hours ഞാൻ 23.5 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആക്ച്വലി അത് പൂർത്തിയാക്കിയത്. ഞാൻ ആവശ്യത്തിനുള്ള റെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് തന്നെയാണ്. കാരണം അത് വെറുതെ ചെയ്ത് മീൻസ് ഒരു എന്താ പറയുക ചലഞ്ചാക്കി തീർത്ത് മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവം അല്ല അത്. ആക്ച്വലി അത് ഒത്തിരി പ്രിപ്പറേഷനോട് കൂടെ നല്ല രീതിയിൽ തന്നെ അത് പൂർത്തിയാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പെട്ടെന്ന് നമ്മൾ ഈ കാണുന്ന റോഡുകളിലൊന്നും സത്യം പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല. ചിലർ ചെയ്യുന്നുണ്ട്, കേരളത്തിലെ റോഡുകളിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റഷുള്ള റോഡിൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലും അയൺബെട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു റോഡിൽ ചെയ്യാനുള്ളതല്ല. വളരെ പ്ലെയിനായിട്ടുള്ളതും പിന്നെ നമ്മുടെ വണ്ടി ഒരു 70 average നിൽക്കുന്ന രീതിയിൽ 70-60 എന്നുള്ളൊരു ആവറേജ് നിൽക്കുന്ന രീതിയിലുള്ള റോഡ് കിട്ടിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രത്തോളം പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, അതുകൊണ്ട് മീൻസ് ഞാൻ ഈ സംസാരിക്കുന്ന കേട്ട് പെട്ടെന്ന് ഒരാൾ എടുത്തു ചാടി അയൺബെട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് പോകരുത്. വളരെ ആലോചിച്ച് അതിന് വേണ്ടിയിട്ട് ഒത്തിരി വർഷം ഞാൻ 3 വർഷം അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ 100% നല്ല രീതിയിൽ തന്നെ അത് ആലോചിച്ച് എങ്ങനെയാണെന്നുള്ളതെല്ലാം നോക്കിയിട്ട് മാത്രമേ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരടുത്ത് സംസാരിച്ചതിന് മാത്രം ചെയ്യുക. ഒപ്പം 2007 കേരളത്തിലെ നിരത്തുകളിൽ ഷൈനി ബുള്ളറ്റായിട്ട് ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ അന്ന് ബൈക്കടക്കം സ്ത്രീകൾ ഓടിച്ചു തുടങ്ങിയിട്ടില്ല. ആ സമയമൊക്കെ ഉള്ള ഇപ്പോൾ എങ്ങനെയായിരുന്നു ഒരു ബുള്ളറ്റായിട്ടൊരു സ്ത്രീ പോകുമ്പോൾ ഈ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? അയ്യോ, അത് ഭയങ്കര പ്രയാസമാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി മാത്രമേ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ.
എൻ്റെ ചുറ്റുപാടും എൻ്റെ നാട്ടുകാർ, ഞാൻ കോവളത്ത് ജനിച്ചു വളർന്നത് കോവളത്തിനടുത്ത്, ഞാൻ വെങ്ങാനൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പഠിച്ചത്, അതിനടുത്ത് കല്ലുവട്ടാൻകുഴി എന്ന് പറയും എൻ്റെ സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ തന്നെ നാട്ടുകാരെ എനിക്ക് ഒത്തിരി പേരുകൾ തന്നിട്ടുണ്ട്. മീൻസ് ഞാനെല്ലാം കൂടെ ഒരു ചെവിയെ കേൾക്കും മറ്റേ ചെവിയിൽ. മീൻസ് എനിക്ക് വിഷമം വന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് പറയുന്ന നാട്ടുകാർ വളരെ കുറവാണ്. കാരണം എൻ്റെ അടുത്ത് പറയാനുള്ള ധൈര്യം പലപ്പോഴും അവർക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ മറുപടി കൊടുക്കും. കാരണം തെറ്റായിട്ടൊരു സംഭവമാണ് അവരെൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. പക്ഷേ ഇവരെല്ലാം പറയുന്നത് എൻ്റെ പാരൻസിൻ്റെ അടുത്താണ്. എൻ്റെ അമ്മയെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അമ്മ സത്യം പറയാം പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവരത് സ്വയം കേൾക്കും. പക്ഷേ എൻ്റെ പപ്പയുടെ അടുത്തും അതുപോലെ പറയും. പക്ഷെ പപ്പ ഒരിക്കൽ പറഞ്ഞ മറുപടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം നിങ്ങൾ എൻ്റെ മകളുടെ മുന്നിൽ തലകുനിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് സത്യത്തിൽ അവർക്ക് അവരിപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിക്കും, എല്ലാവരും ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കും. മീൻസ് ഇപ്പം എന്നെ അങ്ങോട്ട് ക്ഷണിക്കും, വരുന്നില്ല ഇപ്പം കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിലുപരി എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു കാര്യമുണ്ട്. ഈ കുറ്റം പറഞ്ഞവരിലെ ഒരു 75% ആൾക്കാരെയും ഞാൻ എൻ്റെ വണ്ടിയുടെ ബാക്കിലിരുത്തി യാത്ര ചെയ്തിട്ടുണ്ട്. അതൊരു ചലഞ്ചായിട്ട് ഞാനതങ്ങ് എടുത്തു. ഇപ്പോൾ കാലത്ര മാറിയല്ലോ, അപ്പോൾ 2007 നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. എങ്കിലും ഈ ബുള്ളറ്റ് ക്ലബ് ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടിയൊക്കെ യാത്രയൊക്കെ പോകുന്നുണ്ട് പല സ്ഥലങ്ങളിലും. എങ്ങനെയാണ് ജനങ്ങളോടുള്ള ഒരു പ്രതികരണം? നിങ്ങളൊരു അത്ഭുത ജീവികളായിട്ടാണോ നോക്കുന്നത് പൊതുവേ? ആദ്യമൊക്കെ നമുക്കൊരു അത്ഭുത ജീവി കണക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സൊസൈറ്റി കുറേയധികം മാറിയിട്ടുണ്ട്. ഇപ്പോൾ പല പേരൻസും തന്നെ മക്കളെ ക്ലബിലോട്ട് കൊണ്ടുവരുന്നൊരു ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഞാൻ 2007 ഞാൻ ഈ ഓടിച്ച സമയത്ത് നെഗറ്റീവ് പറഞ്ഞ് ഞാനങ്ങനെ ട്രിവാൻഡ്രത്ത് നിൽക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് എനിക്ക് തൃശ്ശൂർ ജോലി കിട്ടി, ഞാൻ തൃശ്ശൂരിലോട്ട് ഇവിടെ നിന്ന് ഓടിയതാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇവിടുത്തെ നാട്ടുകാരുടെ വർത്തമാനം കേൾക്കാൻ മടിച്ചിട്ട് തിരിച്ച് ഞാൻ വീണ്ടും ട്രിവാൻഡ്രത്ത് വന്നു. ഞാൻ എൻ്റെ വീട്ടിൽ താമസിച്ചു. അവിടെ നിന്ന് വീണ്ടും പ്രശ്നം വന്നിട്ട് ഞാൻ സിറ്റിയിലോട്ട് വീണ്ടും കുടിയേറി പാർത്തത്. ഇപ്പം ഞാൻ സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം മാറി വരുന്ന സമയത്തായിരുന്നു ഞാൻ ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സമയമൊക്കെ ആൾക്കാരൊക്കെ കുറേ പെണ്ണുങ്ങൾ വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു നടന്നൊരു സംഭവം പറയാം. ഞങ്ങൾ ഇല്ലിക്കക്കല്ല് പോയി വാഗമണ്ണിനടുത്ത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നല്ല കുത്ത് കയറ്റമാണ്. അപ്പോൾ ഞാനും കുറച്ച് പെണ്ണുങ്ങളും ആദ്യം ഫ്രണ്ടിൽ പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടും ഈ ബാക്കിലുള്ളവർ വരുന്നത് കാണാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെയുള്ളവരെ, കാരണം അത് ഒരു ഒഴിഞ്ഞ പ്രദേശമായതുകൊണ്ട് ഒറ്റയ്ക്കാരെ ഒരിടത്ത് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ 3-4 പെൺകുട്ടികൾ ആ നിർത്തിയിട്ട് ഞാൻ പറയും നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ താഴെ നിന്ന് വരാത്തവരെന്താ നോക്കിയിട്ട് വരാം. അപ്പോൾ താഴെ പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ക്ലബ്ബിലെ തന്നെ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കണേ കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോനെ എന്താ പ്രശ്നം ചേച്ചി? അപ്പോൾ ആ അതിനടുത്തുള്ളൊരു വീട്ടിലെ ചേച്ചി ഇങ്ങനെ പറഞ്ഞു കുറേ പെണ്ണുങ്ങൾ രാവിലെ ഇറങ്ങി വന്നിട്ടുണ്ട് ബുള്ളറ്റും കൊണ്ട്, എടുക്കാൻ പറ്റാത്ത വാഹനങ്ങളും കൊണ്ട്. പിന്നെ കുറച്ച് അവരെന്തോ നെഗറ്റീവ്സ് ആയിട്ട് സംസാരിച്ചു. അപ്പം പുള്ളിക്കാരി നല്ല രീതിയിൽ അങ്ങ് ഫസ്റ്റ് റൈഡായിരുന്നു. അപ്പം പുള്ളിക്കാരി ഭയങ്കരമായിട്ട് നെഗറ്റീവ്. അപ്പം ഞാൻ വന്നിട്ട് പറഞ്ഞു അയ്യേ ഇതിന് വേണ്ടിയിട്ടാണോ നീ കരഞ്ഞത്? ഇതല്ല ഇതിൻ്റെ അപ്പുറം നമ്മൾ ചെയ്യുമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പുള്ളിക്കാരീനെ എൻ്റെ വണ്ടീൻ്റെ തൊട്ട് ബാക്കിലായിട്ട് പതിയെ പതിയെ ഓടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. പുള്ളിക്കാരി ടോപ്പിലെത്തി. എന്നിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ചേച്ചി കേൾക്കെ, ആ വീട്ടിലെ ചേച്ചി കേൾക്കെ പറഞ്ഞു ചേച്ചി ഇതല്ല ഇതിനപ്പുറമായിട്ട് നമുക്ക് കയറാൻ പറ്റും, പക്ഷേ മനസ്സിലൊരു വിൽ പവർ വേണം എന്ന് മാത്രം പറഞ്ഞിട്ട് ഇറങ്ങി വന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്, ചേച്ചി അന്ന് ചേച്ചി എന്നെ മോട്ടിവേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ബുള്ളറ്റും കൊണ്ട് ഒരിടത്ത് എത്തത്തില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കൊച്ചി ടീമിൻ്റെ അഡ്മിൻ കൂടെയാണ് രമ്യ. എനിക്ക് സത്യം പറഞ്ഞാൽ രമ്യയിൽ ചില സമയങ്ങളിൽ അഭിമാനം തോന്നാറുണ്ട്. കാരണം പല റൈഡുകളും പുള്ളിക്കാരി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന മീൻസ് നല്ലൊരു ലേഡി റൈഡർ എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലെ ഷൈനി ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നുകൂടി അർത്ഥമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല ഉൾക്കരുത്ത് എന്നുകൂടി അർത്ഥമുണ്ട് എന്നാണ് ഷൈനിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. വളരെയധികം നന്ദി. 24/3 അതിഥിയായി എത്തിയിരുന്നു. ട്വൻ്റി ഫോർ സ്ത്രീ ഇതോടെ പൂർണ്ണമാവുകയാണ്. ഇനി കാണാം അടുത്ത ബുള്ളറ്റിൻ. അടുത്ത ബുള്ളറ്റിനുമായി അനുജിയത്തും. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.